സംസ്ഥാനത്തെ ആരാധനാലയങ്ങളിൽ സന്ദർശനം അനുവദിച്ചുകൊണ്ടുള്ള മാർഗരേഖ പുറത്തുവിട്ടു. മാർഗരേഖയിലെ നിർദ്ദേശങ്ങൾ പ്രകാരം ഒരു സമയം 20 പേരെ ആരാധനാലയങ്ങളിൽ പ്രവേശിപ്പിക്കാം. ഹിന്ദു ആരാധനാലയങ്ങളിൽ സൗകര്യമനുസരിച്ച് 40 പേരെ അനുവദിക്കും. മുസ്ലിം പള്ളികളിൽ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്കും ക്രിസ്ത്യൻ പള്ളികളിൽ ഞായറാഴ്ച കുർബാനയ്ക്കും 40 പേരെയാണ് അനുവദിക്കുക. കോവിഡ് പ്രോട്ടോകോൾ പ്രകാരമായിരിക്കും പ്രവേശാനുമതി നൽകുക. തുലാമാസ പൂജയ്ക്ക് ശബരിമലയിൽ ഭക്തരെ പ്രവേശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടും മാർഗരേഖ വ്യക്തമാക്കുന്നുണ്ട്. ഇതുപ്രകാരം ദിവസേന 250 പേർക്കാണ് പ്രവേശനമുണ്ടാവുക. ദർശനത്തിന് വരുന്നവർക്ക് കോവിഡ് നെഗറ്റീവ് പരിശോധനയും നിർബന്ധമാക്കിയിട്ടുണ്ട്. മാത്രമല്ല നിലയ്ക്കലിൽ ആന്റിജൻ പരിശോധന നടത്തുന്നതിനുള്ള സൗകര്യമൊരുക്കുകയും ചെയ്യുമെന്നാണ് വിവരം. ഇതിനോടനുബന്ധിച്ച് ശബരിമലയിൽ പ്രവേശനത്തിന് ട്രയൽ നടത്താനും തീരുമാനമായി. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. ലോക മലയാളികൾക്കായി ലോകത്തിന്റെ നാനാഭാഗത്തും സംഭവിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും കൃത്യവും വ്യക്തവുമായി നിങ്ങളിലേക്ക് എത്തിക്കുവാൻ ഒരു മുഴുവൻ സമയ വാർത്താ വിനോദ ചാനൽ. നിങ്ങൾ പറയുവാനും അറിയുവാനും ആഗ്രഹിക്കുന്ന വാർത്തകളുമായി മലയാളക്കരയുടെ ശബ്ദമാകുവാൻ പുത്തൻ സാങ്കേതിക വിദ്യയുടെ കരുത്തോടെ നാടിന്റെ ചലനത്തിനൊപ്പം വാർത്തകളുടെ വേഗത്തിനൊപ്പം റിയൽ ന്യൂസ് കേരള